അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീ ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം. കുറച്ചു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ, അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു വിവാഹം സ്വപ്നം കണ്ടാൽ, അതുപോലെ തന്നെ തൻ്റെ മരണപ്പെട്ടുപോയ ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച കുറച്ച് പേരുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു വിവാഹം സ്വപ്നം കണ്ടാൽ, അത് ഒരാൾ ചോദിച്ചതാണ്. അങ്ങനെ കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് ഈ സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും കൂടുതൽ അവരുടെ സ്നേഹം ഈ സ്ത്രീക്ക് ലഭിക്കുമെന്നും, ഈ ഭർത്താവ് ഇവരുടെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുമെന്നും, അതുപോലെ തന്നെ ഈ ഭർത്താവ് ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റും എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ സ്ത്രീ സ്വപ്നം കാണുകയാണ്, ഈ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. ഈ സ്ത്രീയാകട്ടെ, ഭർത്താവ് വിവാഹം കഴിക്കുന്ന സ്ത്രീ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്. ഈ രൂപത്തിലാണ് ഈ സ്ത്രീ സ്വപ്നം കാണുന്നത് എങ്കിൽ, ഇത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് ഈ സ്ത്രീക്കൊരു നല്ല പെൺകുട്ടി ജനിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീ ഭർത്താവിൻ്റെ വിവാഹം സ്വപ്നം കാണുന്നു. ഈ സ്ത്രീയാകട്ടെ വിഷമിച്ച് കരയുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ, ഈ സ്ത്രീക്ക് ഈ ഭർത്താവിനോട് വളരെയധികം സ്നേഹമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരാൾ ചോദിച്ചതാണ്, തൻ്റെ ഭർത്താവ് മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന്. ഇവർ തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം ഈ ഭർത്താവ് മതപരമായ കാര്യങ്ങളിൽ കുറച്ച് പിന്നിലാണ് എന്ന സൂചനയാണ് ഇത് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാം. ഇനി ഒരു ഭർത്താവ് പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നതായി സ്വപ്നം കണ്ടാൽ, ഇവർക്കിടയിൽ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ സ്നേഹം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീ തൻ്റെ മരണപ്പെട്ടുപോയ തൻ്റെ ഭർത്താവിനെ സ്വപ്നം കണ്ടു. ഈ ഭർത്താവാകട്ടെ ഒരു ഈ സ്ത്രീക്ക് എന്തെങ്കിലും നൽകുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ, ഇത് സൂചിപ്പിക്കുന്നത് ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും ലഭിക്കാനിരിക്കുന്ന സമ്പത്തിൻ്റെയോ മറ്റുള്ള നേട്ടങ്ങളുടെയോ ഒക്കെ സൂചനയാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീ ചോദിച്ചതാണ്, തൻ്റെ ഭർത്താവിനെ വീണ്ടും വിവാഹം കഴിക്കുന്നതായി, ആ സ്ത്രീ നിലവിലുള്ള ഭർത്താവിനെ തന്നെ വീണ്ടും വിവാഹം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ചോദിച്ചിരുന്നു. ഈ സ്ത്രീ ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ഈ സ്ത്രീക്ക് വരാനിരിക്കുന്ന ഹയറിനെയും വിജയത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം ഇത് സമ്പത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും കാണാം. ഇനി മരിച്ച ഭർത്താവ് വീട്ടിൽ നിന്നും വന്ന് ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ, അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ, ഈ ഭാര്യ ചെയ്ത സ്വതക്കയും ദുവായുമൊക്കെ ഉള്ള പ്രതിഫലം, ഇതിനുള്ള പ്രതിഫലമൊക്കെ ആ ഭർത്താവിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീ മരണപ്പെട്ട തൻ്റെ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായാണ് സ്വപ്നം കാണുന്നത്. ഈ രൂപത്തിൽ കണ്ടാൽ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുമെന്നും, ധാരാളം ഹയറുകൾ വന്നു ചേരുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു തൊലാക്ക് ചൊല്ലിയ ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ, അത് തന്നെ തൊലാക്ക് ചൊല്ലിയ പുരുഷന് ഇതിൽ വളരെ ദുഃഖമുണ്ടെന്നും, തൊലാക്ക് ചൊല്ലിയതിൽ വളരെ ദുഃഖമുണ്ടെന്നും അതൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം ഈ സ്ത്രീക്ക് ജീവിതത്തിൽ വിജയവും സന്തോഷവുമൊക്കെ ഉണ്ടാവുമെന്നും മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം. ഇനി ഒരു സ്ത്രീ ഭർത്താവ് ദുഃഖിച്ചിരിക്കുന്നതായാണ് കാണുന്നത്. ആ ഭർത്താവ് ദുഃഖിച്ചിരിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത്, കരയുന്നതായൊക്കെയാണ് സ്വപ്നം കാണുന്നത്. ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ, അത് ഈ ഭർത്താവ് യഥാർത്ഥത്തിൽ ഈ ഭർത്താവിന് ദുഃഖമുണ്ടാവുമെന്നും, അതുപോലെ തന്നെ ഈ ഭർത്താവ് കരയുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീ തൻ്റെ മരിച്ച ഭർത്താവിൻ്റെ കൂടെ നിസ്കരിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ, അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ ഭാര്യ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും കാണാം. ഇനി ഒരു സ്ത്രീ മരണപ്പെട്ട ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ, ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒക്കെ
മാറുമെന്നും അതുപോലെ തന്നെ ധാരാളം ഹയറുകൾ വന്നു ചേരുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. എന്നാൽ ആ ഭർത്താവ് ഒരു രോഗിയാണ്, ആ ഒരു ഭർത്താവ് ഒരു രോഗിയായ രൂപത്തിലാണ് വിവാഹം കഴിക്കുന്നത്. ഈ രൂപത്തിലാണ് ഈ സ്ത്രീ സ്വപ്നം കാണുന്നത് എങ്കിൽ അത് ഭർത്താവിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ആ കുടുംബത്തിൽ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു പുരുഷനാണ് തൻ്റെ ഭാര്യയെ താൻ വഞ്ചിക്കുന്നതായി സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് അവർക്കിടയിലുള്ള ശക്തമായ ഒരു ബന്ധത്തെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭർത്താവിനെ സ്വപ്നം കണ്ടാലുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചതിനുള്ള കുറച്ച് മറുപടികളുമാണ് പറഞ്ഞത്. അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ എല്ലാത്തിനും മറുപടി തരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലും അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.